ഹലോ ഗൈസ് നമ്മൾ ഇന്ന് അടിപൊളി ഒരു ഗോപി മഞ്ചൂരിയൻ ആണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതിന് തന്നെ നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ട് ക്ലോളിഫ്ലവറിന്റെ തൊലി പൊളിച്ചു കൊടുക്കുവാണ് ഗൈസപ്പ തൊലി പൊളിച്ചു വന്നപ്പോഴത്തേന് ക്ലോളിഫ്ലവറിനെക്കാട്ടിലുണ്ടായിരുന്നു തൊലി അതിനുശേഷം നമ്മുടെ ക്ലോളിഫ്ലവർ കട്ട് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് അതിനുശേഷം നമ്മൾ കുറച്ച് ആക്ഷൻ ഒക്കെ കാണിച്ച് കട്ട് ചെയ്ത് കൊടുക്കുവാണ് ഗൈസപ്പം നമ്മുടെ ചാനൽ കാണുന്ന ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടനോട് അനേബിൾ ചെയ്യണം അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ക്ലോളിഫ്ലവർ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം നമ്മൾ ഉപ്പും കൂടി ഇട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ മൈദാമാവാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ ക്ലോളിഫ്ലവർ നമ്മൾ മാവിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം നമ്മുടെ ഗ്ലോളിഫ്ലവർ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുവാണ് അതിനുശേഷം നമ്മൾ അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുവാണ് അതിനുശേഷം നമ്മൾ ടൊമാറ്റോ സോസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ചില്ലി സോസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ സോയാ സോസും വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചീനിച്ചട്ടിയിലോട്ട് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കുവാണ് അതിനുശേഷം നമ്മൾ നേരത്തെ മാവി മുക്കി വെച്ചിരുന്ന ക്ലോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം നമ്മുടെ ക്ലോളിഫ്ലവർ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കോരിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഗൈസപ്പ നമ്മളെ കാണാൻ വേണ്ടി രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സും വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ വെളുത്തുള്ളി ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ പച്ചമുളകും സവാളയും കൂടി ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിവിടെ ക്യാപ്സിക്കം ആണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന സോസാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിവിടെ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ കുരുവുളകോടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ക്ലോളിഫ്ലവർ ആണ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നല്ലോണം നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിവിടെ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ പിന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിവിടെ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഗൈസപ്പ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇവിടെ നിരന്ന് നിൽക്കുവാണ് അതിനുശേഷം നമ്മുടെ സൂപ്പർ സ്റ്റാർ രാജീവാണ് എല്ലാവർക്കും ഇവിടെ ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നത് ഗൈസപ്പതിനേശേഷം നമ്മളിവിടെ ഗോപി മഞ്ചൂരിയൻ ആണ് ഇട്ട് കൊടുക്കുന്നത് ഗൈസപ്പ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം തിന്നു നോക്കിയാൽ അടിപൊളി ടേസ്റ്റായിരുന്നു ഇപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാന്ന് സൂപ്പറായിരുന്നു മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഞാനും തിന്നു ഗൈസ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു ഗൈസപ്പ് നമ്മുടെ സൂപ്പർ സ്റ്റാർ രാജീവും ഇവിടെ തിന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ രാജീവും പ്പം നമുക്ക് അടുത്ത എവിടെയായി കാണാം പോയി